അപ്പോ ഒരവസരം കിട്ടിയപ്പോ ഫസ്റ്റ് ചെയ്തത് പഞ്ചാബിലായിരുന്നു. ഭയങ്കര ടാസ്ക് ആയിരുന്നു, കുറച്ച് ദൂരമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പോവാൻ പറ്റത്തില്ല. അപ്പൊ അവരെ തന്നെ ഫ്ലൈറ്റും ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നെ എല്ലാം അവരെ തന്നെ അറേഞ്ച് ചെയ്തു തന്നെ. ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം നമ്മളെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായ നിമിഷങ്ങൾ എന്തെങ്കിലും ഇപ്പൊ പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, എല്ലാരും ഭയങ്കര സപ്പോർട്ട് ഒക്കെ ആയിരുന്നു. സപ്പോർട്ട് ചെയ്തിട്ട് പലരും വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരു ഹെൽപ്പ് ചെയ്ത ഒരാളായതായിരിക്കും. ഒരുപാട് പേരുണ്ട്, അതിന് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേരുണ്ട് ഫ്രണ്ട്സിനൊക്കെ. എനിക്ക് അഞ്ചാം ക്ലാസ് മുതൽ, ഞാൻ അഞ്ചാം ക്ലാസ്സിലെ പോയി ചേർന്നേ. പത്താം ക്ലാസ്സിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, രേഷ്മ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ടെൻത്ത് അവൾ വേറെ സ്കൂളിലായപ്പോൾ ഇനി വേറെ, ഞാൻ ഒറ്റക്കായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ. പിന്നെ എനിക്ക് അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് വേറെലൊക്കെ ആയപ്പോ കുറെ പേരുണ്ട്. എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നെ ഞാൻ കരണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ്. ഇതിനെ എവിടെ പോയാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും. ഇവിടെ വന്നപ്പോഴുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഷൂട്ടിൽ തിരുവനന്തപുരത്ത് വേണ്ടി വന്നതാണ്. അപ്പൊ അതിനെ ഞാൻ അന്നേരം അറിഞ്ഞത് ഇവിടെ വരുന്നുണ്ട് റോബിൻ ചേട്ടനാണ്. അപ്പൊ കാണാനുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനൊന്നും നോക്കിയില്ല, അവിടെ റൂം എടുത്തിട്ട് എന്നിങ്ങോട്ട് പോകുന്നു. അപ്പൊ അമ്മയുടെ അച്ഛനോട് ഇതിനെ കാണണം എന്നപ്പോ അവർ പിന്നെന്താ കാണാന്നൊക്കെ പറഞ്ഞിട്ട് അവര് എന്റെ കൂടെ പോകുന്നു. പരിപുറത്തി പോണ്ട് അങ്ങനെ ബോസ്. ഞാൻ എല്ലാ സീസണും മുടങ്ങാണ്ട് കാണാറുണ്ട്. അപ്പോ എല്ലാ സീസണിലും ഓരോ ഫേവറേറ്റ് ആൾക്കാരുണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിനും പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവും തോന്നി. പിന്നെ എന്താ, പ്രത്യേക ഇഷ്ടമുണ്ട്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എല്ലാ കാര്യത്തിനും പുള്ളിയുടേതായ ഒരു മൊത്തത്തിൽ അങ്ങോട്ട് ഇടപെട്ടു. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ഒരു നടക്കുന്ന വെച്ചാ, അല്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചൊരു വീട് വെക്കുക എന്ന് തന്നെയാണ്. അത് ഞാൻ റോബി ചേട്ടന്റെ ആ വീട് വെക്കാത്തതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ദിവസം സാധ്യമാവും. പിന്നെ എന്താ, അത് വലിയ ആഗ്രഹമുണ്ട്, അതേ പിന്നെ പറയാം. ആ വേറെ ഒന്നുമില്ല. എന്റെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങളാണ്, ഒന്ന് വീഡിയോ വെക്കുക, ഒന്നൊരു ഐഫോൺ മേടിക്കുക. ഐഫോൺ മേടിക്കുക. അതെ, ഈ ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല എന്നായിരിക്കും നമ്മൾ. തീർച്ചയായിട്ടും നടക്കും. അത് ഒന്ന് സ്ട്രഗിൾ ആണ്. അതെ, അത് എനിക്ക് സാധാരണ കുഞ്ഞു ഫോൺ ഉപയോഗിക്കണ ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് റീച്ച് ആയതുകൊണ്ട് നമുക്ക് എല്ലാ വീഡിയോസിനും ക്ലാരിറ്റി മസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് മേടിക്കണമെന്ന് വെച്ചാൽ. അല്ലാണ്ട് എനിക്ക് വലിയ ഫോൺ കഴിപ്പിച്ച് നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. അതെ, തീർച്ചയായിട്ടും. അതെ അതെ, പറ്റും.
ോട് ഞാനും വെറുതെ വന്ന് കടവാട്ടി അപ്പൊ ഇത്രയും ക്യാമറ ഒക്കെ ആദ്യം പേടിച്ചു ഞാൻ എത്ര പേര് പുള്ളിക്കാരി ചെയ്തില്ല ചുവ ഒരു റോബിച്ചേട്ടന്റെ കൊറേ ഫാനില് ഒരാൾ പിന്നെ ഈ കടയുടെ അനിവേഴ്സറി ആണ് അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു ഇനിയും ഇനിയും വലിയ വലിയ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു അതെ എന്നെ അറിയാവുന്നവരെ കൊടുത്തിട്ട് ഡൈ കൊച്ചു ഇവിടെ പോകുന്നത് ഹായ് അപ്പൊ എടുത്തൂര് അങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ അല്ലെങ്കിൽ അവര് പൊക്കോളൂ അവര് പൊക്കോളൂ അവര് എടുത്തിട്ട് പൊക്കോളൂ അങ്ങോട്ടൊന്നോ എടുക്കുന്നു ഇവിടെയും കൂടെ എന്നാ ഞാനും വരും ഓക്കെ